എല്ലാവർക്കും ക്രിക്കറ്റപ്പിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് റാമുകളെ പറ്റിയിട്ടാണ്. റാം പലതരത്തിലുണ്ട്, അതുപോലെ തന്നെയാണ് അതിൻ്റെ യൂസേഴ്സും. അപ്പോൾ നമുക്ക് റാമിൻ്റെ ഒരു സൈസ് വെച്ചിട്ട് യൂസേഴ്സിന് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആരൊക്കെയാണ് ഈ 8GB യൂസേഴ്സ്? 8GB യൂസേഴ്സിൽ വരുന്നത് മോസ്റ്റ്ലി കോമൺ യൂസേഴ്സാണ്. കോമൺ യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ എല്ലാ പർപ്പസിന് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന ആൾക്കാർ, അതായത് കുറച്ച് ഗെയിമിങ്ങിന്, കുറച്ച് വീഡിയോസ് കാണാൻ, അതേപോലെ കുറച്ച് മൂവീസ് കാണാൻ, അതുപോലെ കുറച്ച് ഓഫീസ് പർപ്പസ്. 16GB യൂസ് ചെയ്യേണ്ടത് രണ്ട് കാറ്റഗറിക്കാരാണ്, ഒന്ന് ഗെയിമേഴ്സും ഒന്ന് എഡിറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരും. അതായത് നിങ്ങൾക്ക് 1080p എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 16GB ആണ് പ്രിഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 16GB ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് AAA ടൈറ്റിൽസിലുള്ള ഗെയിംസ് എല്ലാം നിങ്ങൾക്ക് 16GB പ്ലേയബിൾ ആണ്. സോ ഗെയിമേഴ്സിൻ്റെ ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത് ഈ 16GB ആണ്. ഇതിന് മുകളിലോട്ട് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം അപ്ഗ്രേഡ് ചെയ്താലും നിങ്ങൾക്ക് 1-5% പെർഫോമൻസ് ഇൻക്രീസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് എൻ്റെ ഒരു റെക്കമെൻഡേഷനിൽ ഞാൻ ഗെയിമേഴ്സിനോട് 16GB മുകളിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറയില്ല. കാര്യം ടോട്ടൽ ബഡ്ജറ്റ് ലോസാണ് നിങ്ങൾ അതിന് മുകളിലോട്ട് ചെയ്യുന്നത്. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ആ ബഡ്ജറ്റിലൂടെ നിങ്ങൾ ഗ്രാഫിക്സ് കാർഡിൽ ഇൻവെസ്റ്റ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് ഗെയിംസിൽ കിട്ടും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി പറയാനുള്ളത് 32GB യൂസേഴ്സിനെയാണ്. മോസ്റ്റ്ലി ഞാൻ പറയുന്നത് 4K വീഡിയോ എഡിറ്റ് ചെയ്യുന്നവർക്കാണ് ഈ 32GB റാം വേണ്ടത്. ഇനിയും ഇതിൻ്റെ ഹൈ പ്രൊഫൈൽ വരുന്നത് 64GBയിലാണ്. 64GB ടോട്ടലി ഒരു 8K വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എന്തായാലും നമുക്ക് അതിലോട്ട് പോകാതിരിക്കാം. പിന്നീട് എടുത്തു പറയാനുള്ള ഒരു കാര്യം, ഞാൻ ഇതെല്ലാം പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് റാം കൊണ്ട് മാത്രം ഈ ഗെയിംസൊന്നും പ്ലേയബിൾ അല്ല, അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിങ്ങും ഇതുമായിട്ട് കോമ്പാറ്റബിൾ ആവുന്ന ഗ്രാഫിക് കാർഡോ അല്ലെങ്കിൽ പ്രോസസ്സറോ കൂടെ ഉപയോഗിച്ചാലേ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പെർഫോമൻസ് കിട്ടുള്ളൂ. സോ നിങ്ങൾക്ക് ഈ കണ്ടന്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.